ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മുഖക്കുരുവും പാടുകളും മാറിക്കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെമഡിയാണ്. മുഖക്കുരു നമ്മുടെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. പലർക്കും മുഖക്കുരു ഉള്ളത് കൊണ്ട് തന്നെ പുറത്തു പോകാനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാനോ ഒരു മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ആളുകളെ എങ്ങനെ ഈ ഒരു മുഖമായിട്ട് ഫേസ് ചെയ്യും എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ പലരും കാണുമ്പോൾ തന്നെ ചോദിക്കും, ഇപ്പം മുഖക്കുരു കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെ പാടുകൾ അധികമായിട്ട് ഫേസിലുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം തേച്ചോ, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് പലർക്കും ബുദ്ധിമുട്ടുള്ളത്. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മുഖക്കുരുവിനൊക്കെ നല്ല മാറ്റം വരും, പൂർണ്ണമായിട്ടും മാറും എന്നല്ല പറയുന്നത്. മുഖക്കുരുവൊക്കെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്. നമുക്ക് മുഖക്കുരു വരുന്നത് ഒരു 90% കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏതാണോ ബെസ്റ്റ് അത് കണ്ടെത്തി നമ്മളെപ്പോഴും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കുക. ചിലർക്ക് വേദനയുള്ള കുരുക്കളായിരിക്കും, ചിലർക്ക് വേദനയൊന്നും ഇല്ലാതെ തരിതരി പോലെയുള്ള കുരുക്കളായിരിക്കും. എന്നാൽ ചിലർക്ക് പഴുപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള വലിയ സൈസിലുള്ള കുരുക്കളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാതരം കുരുക്കളും മാറിക്കിട്ടാനും കുരുവിൻ്റെ പാടുകൾ മാറിക്കിട്ടാനും മുഖം ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് ടോണറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ എങ്ങനെയാണ് ഈ ഒരു ഫേസ് ടോണർ തയ്യാറാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് പൊതീനയാണ്, അതായത് മിൻറ്റ് ലീവ്സാണ് എടുത്തിട്ടുള്ളത്. മുഖക്കുരുവിനൊക്കെ ഏറ്റവും നല്ലതാണിത്. മുഖക്കുരു വരാതിരിക്കാനും മുഖക്കുരുവിൻ്റെ പാടുകൾ മാറിക്കിട്ടാനുമൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ്. പൊതീനയിൽ സാലിസിലിക് ആസിഡ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്, അതാണ് ഇത്രയും തന്നെ എഫക്റ്റീവ് ആകാൻ കാരണം. പിന്നെ എടുത്തിട്ടുള്ളത് ആര്യവേപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആര്യവേപ്പ് മുഖക്കുരുവിനും ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾക്കൊക്കെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ 2 തണ്ട് ആര്യവേപ്പും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകിയിട്ടുള്ള പൊതീനയും അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നല്ല പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയും മുഖക്കുരുവും പാടുകളും മാറിയിട്ട് മുഖം നിറം വയ്ക്കാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് ഗ്രീൻ ടീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 1 സ്പൂൺ അളവിൽ ഗ്രീൻ ടീ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഏകദേശം 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തു. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് തിളപ്പിച്ചെടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു കംഫേർട്ടായിട്ടുള്ള ഈ ഒരു പച്ചയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു ചിലർക്ക് നല്ല മുഖക്കുരുവൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ മുഖക്കുരു പൊട്ടിയതിൻ്റെയൊക്കെ ഇതിലുള്ളവർക്ക് ഒരു കുത്തൽ പോലെ ഒരു എരിച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം നമ്മുടെ ടോണർ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചെടുത്ത ശേഷം ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ തന്നെ വേണം, നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കി കൊടുക്കുക. സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലാത്തവർ ഒരു കോട്ടൻ്റെ പീസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു തുണിയിൽ കുറച്ച് ഈ ഒരു ടോണർ ആക്കിയിട്ടൊക്കെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് ഫേസിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മസാജും കൂടെ കൊടുക്കുക. പതുക്കെ മാത്രം മസാജ് ചെയ്താൽ മതി, കാരണം മുഖക്കുരുള്ളവർ കൂടുതലായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുഖക്കുരു പൊട്ടിയിട്ട് പിന്നെ മുഖക്കുരു അധികമാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാകത്തിന് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. രാത്രി മുഴുവനായിട്ട് വയ്ക്കാം, രാവിലെ കഴുകിയാൽ മതി. അതുപോലെ നിങ്ങൾക്കിത് പകൽ ടൈമിലും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമായിട്ടുള്ളത് അത്രയും സമയം തന്നെ വെച്ചിരിക്കുക, അതിനുശേഷം മാത്രം കഴുകിക്കളയുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോണർ യൂസ് ചെയ്യേണ്ടത്.
എല്ലാ ദിവസവും ഒരു രണ്ട് തവണയെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് തന്നെ മനസ്സിലാകുന്നതാണ്. ഒരു രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോഴേക്കും റിസൾട്ടൊക്കെ കിട്ടി തുടങ്ങും. പിന്നെ ഏതൊരു കാര്യവും നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടിയെന്ന് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. രണ്ടാഴ്ചയെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.